Dr. Jaslin Sajil, welcome to Health is Wealth. In this video, I will discuss metabolism. In the past videos, health videos, doctors in the videos, weight loss videos, exercise videos, I will discuss the word metabolism. In the past patients in the clinic, I will obesity. Tadi kudi, tadi korakan agrihi kena berenda. Our red talam namalan degil explain chambo, namalda kaina, ariade verena, or a word and metabolism. Pershe e metabolism and a word palericum ariella. Upper in the end of video, Nanir Sadarna Karina, metabolism mansla come in detan and stramichirik another. Adabola tene, e metabolism and a word. Sherry, I manslaki tundangil. Namalka, weight kudan agrihik in the very, weight korakan agrihik in the very, weight maintain chian agrihik in the very. In a moon category lulla verka, in metabolism endan the manslak karinale, namalda food engine a karikanamenum, namalda body engine a maintain chianamenum, valere nanaita namuka manslago. Yendan metabolism. That is metabolism in the Paranal Greek word. Change and parapadana. That is Namal Karikina Bhashanam, Namal the Sharira till Chedi game. Other Valare Adigan chemical reaction equal a pogi game. Adilode energy, Urjam Undagi game. A Urjam Namal the Sharira tinde Vivida Avayavangal. That is Swasakosham. ആമാശയം എന്നീ അവയവങ്ങൾ നന്നായി നടത്തുവാനും ഈ ചെറിയ കോശങ്ങളിൽ വരെ അതിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടത്താനും അതിലൂടെ നമ്മൾക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടുവാനും അതുപോലെ തന്നെ നമ്മളുടെ ദൈനംദിന ജീവിതം നമ്മൾക്ക് ആരോഗ്യകരമായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പോൾ മെറ്റബോളിസത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മെറ്റബോളിസത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അത് കുഞ്ഞുകുഞ്ഞായിട്ട് മാറ്റുന്നു ആ കുഞ്ഞുകുഞ്ഞായി മാറ്റുന്ന ആ പ്രക്രിയയിലൂടെ ഊർജ്ജം ഉണ്ടാകുന്നു ആ ഊർജ്ജം രണ്ട് തരത്തിൽ ഉപയോഗപ്പെടുന്നു ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെയിന്റനൻസിനു വേണ്ടി രണ്ട് ആ ഊർജം ഉപയോഗിച്ച് നമ്മളുടെ ആക്ടിവിറ്റീസ് അതായത് നമ്മൾ ഒരു ദിവസത്തെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആ ഊർജം ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇന്ന് മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത് പക്ഷേ നമ്മുടെ ശരീരം അതിനെ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം വേർതിരിച്ച് അതിനെ അതിൻ്റെതായ മെറ്റബോളിസത്തിലേക്ക് കൊണ്ടുപോകും അപ്പം എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ചോറ് അതുപോലെ തന്നെ ഗോതമ്പ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇത് നമ്മളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റന്റ് എനർജി തരുന്നു അതായത് പലപ്പോഴും നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ശരീരത്തിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് എനർജി വരുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് ഇനി രണ്ട് നമ്മൾ കഴിക്കുന്നതിൽ ഉണ്ടാവുന്നത് പ്രോട്ടീൻസ് ആണ് അതായത് നമ്മൾ കഴിക്കുന്ന മീൻ മുട്ട ഇറച്ചി ഇതിലെല്ലാം കൂടുതൽ പ്രോട്ടീൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മുടി വളരാനും അതുപോലെ തന്നെ നഖം വളരാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇത് സഹായിക്കുന്നത് മൂന്ന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് ഫാറ്റ് ആണ് അതായത് നമ്മൾ കഴിക്കുന്ന ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അത് കൂടുതലും ഫാറ്റി ആസിഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഹോർമോൺസ് പോലുള്ളത് ഉണ്ടാകാൻ സഹായിക്കുന്നു അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയാലും ഇത് അത്ര സിമ്പിൾ അല്ല നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വളരെ സങ്കീർണമായ കെമിക്കൽ റിയാക്ഷൻസ് ആണ്
അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഒരു ഫാക്ടറി പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, വലിയ ഒരു ഫാക്ടറി ഉണ്ടാക്കിയാൽ പോലും അതിന്റെ ഫുൾ മെക്കാനിസം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് സങ്കീർണമാണ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഈ പ്രക്രിയകൾ. അപ്പൊ ഈ പ്രക്രിയ നടന്നതിന്റെ അനന്തരഫലമായി നമുക്ക് എന്തുണ്ടാകുന്നു? എനർജി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് കുറെ വേസ്റ്റ് പ്രോഡക്ട്സും ഉണ്ടാകുന്നുണ്ട്. ഇനി മെറ്റബോളിസം രണ്ട് ഭാഗമായിട്ടാണ് നടക്കുന്നത്, അതായത് കാറ്റബോളിസം, അനബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുഞ്ഞു കുഞ്ഞു കണങ്ങളായിട്ട് മാറ്റുകയും അതിലൂടെ എനർജി റിലീസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അതായത് എനർജി, ഊർജം ഉണ്ടാക്കുന്നു. ഈ ഊർജം നമ്മൾക്ക് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറയാനും സഹായിക്കുന്നത് നമ്മുടെ ഊർജം കത്തിപ്പോകുന്നത് കൊണ്ടാണ്. അടുത്തത് അനബോളിസം. അനബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന മെക്കാനിസം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഊർജമെടുത്ത് നമ്മളുടെ ശരീര അവയവങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈവൻ സെൽസ് തുടങ്ങി നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവങ്ങൾ വരെ നിയന്ത്രിച്ച് പോകാൻ വേണ്ടി എനർജി യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് ആനബോളിസം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങിയാലും നമ്മളുടെ ശ്വാസകോശവും നമ്മളുടെ ആമാശയവും വൻകുടല് ചെറുകുടല് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. ആ ഒരു മെക്കാനിസത്തിന് വേണ്ടി എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് അനബോളിസം എന്ന് പറയുന്നത്. ഈ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെന്നു, ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് കുറെ റിയാക്ഷൻസ് നടന്ന് അതിൽ കൂടെ കുറെ വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ കൂടെ പുറം തള്ളപ്പെടും. ഫോർ എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വാസകോശത്തിൽ കൂടെ, ലങ്സിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയുന്നു. അതുപോലെ നൈട്രേറ്റ്സ്, യൂറിയ ഇതെല്ലാം നമ്മൾ കിഡ്നി കൂടെ യൂറിനായിട്ട് കളയുന്നു. അതുപോലെ തന്നെ സോൾട്ട് ഉണ്ടാകുന്നു, യൂറിയ ഉണ്ടാകുന്നു, വെള്ളം ഉണ്ടാകുന്നു. ഇത് നമ്മൾ സ്കിന്നിൽ കൂടി നമ്മൾ സ്വെറ്റ് ചെയ്ത്, അതായത് വിയർത്ത് പോകുന്നു. അതുപോലെ തന്നെ ചില ബയൽ പിഗ്മെന്റ്സ്, അതായത് ദഹനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബയൽ പിഗ്മെന്റ്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻഡസ്റ്റൈൻ, അതായത് വൻകുടൽ ചെറുകുടൽ വഴി നമ്മൾ പുറത്തേക്ക് കളയുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ മെറ്റബോളിസം എന്ന് പറയുന്ന സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഊർജം കൊണ്ടാണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പല ജീവിതശൈലി രോഗങ്ങളും നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണെന്ന് സാരം. അതായത് നിങ്ങൾ മെറ്റബോളിസം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മൾ എന്ത് കഴിക്കണം, നമ്മളുടെ ശരീരം ഏറ്റവും നന്നായിട്ട് നോക്കാൻ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തികൾ തന്നെയാണ്. അത് ഒരു ഡോക്ടറുടെ കയ്യിലല്ല ഇരിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്നത് നമ്മൾ മാത്രമാണ് കഴിക്കുന്നത്, വേറെ ആരും നമ്മൾക്ക് വേണ്ടി കഴിച്ചു തരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾക്ക് മാറ്റാം. അതുപോലെ നല്ലൊരു തലമുറയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇത്രയും പറയുകയാണ്. അതുപോലെ തന്നെ മെറ്റബോളിസം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾ തന്നെ സ്വയമായിട്ട് കണ്ടെത്തുക. അത് ഭക്ഷണത്തിലൂടെ, വ്യായാമത്തിലൂടെ, അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രോബ്ലംസിനും പരിഹാരം കണ്ടെത്താൻ പറ്റും. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ മെറ്റബോളിസം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്ക് എന്റെ ഫ്രീ ടൈം, ഞാൻ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്, വർക്കിംഗ് വുമൺ ആണ്. അപ്പൊ എന്റെ
ഫ്രീ ടൈമിൽ റിലാക്സിങ് ടൈമിൽ ഞാൻ ടൈം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഉത്തരം അയക്കുള്ളൂ. സോ ദിസ് ഇസ് ഡോക്ടർ ജസ്ലിൻ സൈനിങ് ഓഫ് ഫ്രം ഹെൽത്ത് ഈസ് വെൽത്ത്. ബൈ.